അസ്സലാമു അലൈക്കും. എന്റെ പൊന്നു മക്കളെ, ഇന്ന് ഞാൻ വന്നതെന്ന് പറഞ്ഞാല് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഞാൻ വാനില ഐസ്ക്രീമാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാ. അപ്പൊ ഞാൻ പലപ്പോഴും മൂന്നാല് പ്രാവശ്യം ഞാൻ ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കിനെ. അപ്പൊ ഞാൻ ഇതൊരു വെറൈറ്റി ഉള്ളൊരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പൊ ഇതിന് പറഞ്ഞു കഴിഞ്ഞാല് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തത്. 1 ലിറ്റർ പാല്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ലിറ്റർ പാലിന് 1 ലിറ്റർ പാലിന് ശരിക്ക് 1/2 കിലോ പാൽപ്പൊടി, 1 ലിറ്റർ പാലും 1/2 കിലോ പാൽപ്പൊടി, അങ്ങനെ 1/2 കിലോ പഞ്ചസാര. അപ്പൊ ഈ ഞാനിത് ഈ പാലിൽ നന്നായിട്ട് പിന്നെ കാച്ചിട്ട് വേണം ഞാനിത് ഐസ്ക്രീം ഉണ്ടാക്കാൻ. അപ്പൊ ഈ പാൽപ്പൊടി ഞാൻ ഒരു ഇളഞ്ചൂട് പാലിൽ ഞാൻ ഇതിലിട്ടിട്ട് കലക്കിയെടുക്കുക. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ കലക്കി എടുത്തതിന് ശേഷം ഈ പാലും ഈ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി കാച്ചിട്ട് നല്ല വണ്ണം കുറുക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇത് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റാണ്. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഐസ്ക്രീം എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഐസ്ക്രീം ആക്കി കൊടുത്തുകഴിഞ്ഞാല് മക്കൾക്ക് വളരെ സന്തോഷം ഉണ്ടാവും. അപ്പൊ കുറേ ദിവസമായി എൻ്റെ മക്കൾ പറയുന്നു ഐസ്ക്രീം ഉണ്ടാക്കിത്തരുമോ, ഐസ്ക്രീം ഉണ്ടാക്കിത്തരുമോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ അച്ചാറെല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് സമയം കിട്ടുന്നേ ഇല്ല. എന്നാലും ഇടക്കിടക്ക് ഞാൻ എന്തായാലും ഓരോരു വീഡിയോ ഞാൻ ഇടും, അതും നമുക്ക് ആവശ്യം തന്നെയല്ലേ. അപ്പം എൻ്റെ ഈ ഐസ്ക്രീമിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ആൾക്കാർ എല്ലാവരും ഇത് കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ പാൽപ്പൊടി ഞാൻ മുഴുവൻ ഇവിടെ നന്നായിട്ട് കലക്കി, കണ്ടാ നന്നായിട്ട് കട്ടയില്ലാണ്ട് കലക്കിയെടുത്ത്. ഇനി നമുക്ക് നമ്മളെ പാലൊന്ന് പൊട്ടിച്ചിട്ട് വരണം. നന്നായിട്ട് കലക്കിയെടുത്ത് അപ്പൊ ഇതിവിടെ മാറ്റി വെക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമ്മളെ പാലൊന്ന് നമുക്ക് കാച്ചിയെടുക്കാം. അപ്പോൾ ഇതിൽ ഈ ഐസ്ക്രീമിൽ 2 BP ക്രീമും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രീമും ചേർക്കുമ്പോൾ നമ്മൾ ഐസ്ക്രീം വളരെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ആവശ്യത്തിന് നമ്മുടെ മകൾക്ക് വേഗം നമുക്ക് കൊടുക്കാം. സ്റ്റവ് കത്തിച്ചിട്ട് ഞാൻ ഈ കാച്ച പാല് ഇല്ല സോറി ഈ പാൽ ഞാൻ കാച്ചാൻ വേണ്ടി ഞാൻ ഇതിൽ ഒഴിക്കുക. ഈ പാല് നല്ലോണം തിളച്ചിട്ട് കുറിയിട്ട് വരണം. എന്നിട്ട് തണിയതിന് ശേഷം നമ്മൾ ഇത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ നല്ലോണം മുട്ട അടിഞ്ഞ മെഷീൻ എടുത്തിട്ട് അടിച്ചിട്ട് പത വന്നതിൻ്റെ ശേഷം നമ്മളൊരു ഡബ് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഐസ്ക്രീമിനും വേണ്ടിയുടെ റുദ്വാൻ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓനിക്കാണ് ഇത് കൂടുതൽ ഇഷ്ടം ഈ ഐസ്ക്രീം. അപ്പൊ ഏകദേശം നമ്മളെ പാല് ഇവിടെ തളിച്ച് വരുമ്പോ നമ്മളെ ഈ പാൽ ഈ കലക്കിച്ച പാൽപ്പൊടി നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം നമുക്ക് കാച്ചിട്ട് തളച്ച് നല്ലോണം ഇത് പറിച്ച് കുറുകണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പഞ്ചസാര നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇത് ഈ ഇത്ര പാലിൽ ഈ പഞ്ചസാര കരട്ടായിരിക്കുക. അപ്പം നമുക്ക് ഇത് നല്ലോണം തിളപ്പിച്ചിട്ട് കാച്ചിട്ട് കുറച്ച് നല്ല കട്ടിയിൽ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വാനില ഐസ്ക്രീം നല്ല ഒരു ടേസ്റ്റാണ്. ഇതേ രൂപത്തിൽ തന്നെ നിങ്ങളൊരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാട്ടെ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതുപോലെ നമ്മളെ കുട്ടികൾക്ക് ധൈര്യത്തിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിലൊന്നും ചേർക്കുന്നില്ലല്ലോ ഈ ഐസ്ക്രീമിന്. അപ്പൊ ഇത് നല്ലോണം നമ്മൾ ഈ ഐസ്ക്രീം കടിയെടുക്കുന്ന തണിഞ്ഞതിന് ശേഷം നമ്മളെ
വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നല്ല അടിച്ചിട്ട് നല്ലോണം മുട്ട കടിയുന്ന മെഷീൻ ഇട്ട് അടിച്ചിട്ട് നല്ലോണം പത വരുത്തിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം നമ്മൾ നല്ല അടിപൊളി പെർഫെക്റ്റ് ഐസ്ക്രീം റെഡി. അപ്പം നമുക്കിതൊന്ന് കാച്ചി കുറുക്കിയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ഇത് ഈ പാല് ഇത്ര കട്ടിയിൽ കുറുകിയാണ് കണ്ട. ഇത് പാലും പാൽപ്പൊടിയും പഞ്ചസാരയാണ്. ഇനി നമ്മളിത് ഇനി ഐസ്ക്രീമിൻ്റെ വാനിലൻ്റെ പൗഡർ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളതിൻ്റെ കുറച്ച് അതിൻ്റെ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം മിക്സിൻ ഇതിൻ്റെ മുട്ട കടിയുന്ന മെഷീനിട്ട് നല്ലോണം ഒന്ന് കടഞ്ഞു കൊടുക്കണം. എന്നാലാണ് നമ്മൾ ഐസ്ക്രീമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുക്കണം. വിപ്പിംഗ് ക്രീം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനീ ഐസ്ക്രീമിനെ കൊണ്ട് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിന്, ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കിയിന്, ഞാൻ മൂന്നാല് തരം ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കിയിന്. അപ്പോൾ ഇത് ഞാൻ ഒരു വാനില ഐസ്ക്രീം, ഞാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വാനില ഐസ്ക്രീം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനാണ്. കുറേ ദിവസമായി എൻ്റെ മക്കൾ പറയുന്നത് കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ നമുക്കിത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീം ഏതാണ്ട് ഇതാ ഇതേ കട്ടിയിലായി. ഇനി നമുക്കിതൊന്ന് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. ചൂടോടെ അടിക്കാൻ പാടില്ല കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് പതെല്ലാം തിളച്ച് വെന്ത് കുറുകി നല്ല പാത ഈ പരുവത്തിലായി. ഇനിയിപ്പോൾ ഇത് തണിയുമ്പോൾ കുറച്ച് ഉറക്കൂല. തണിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ഫ്രീസറിൽ വെച്ച് തണിഞ്ഞതിന് ശേഷം നമ്മളിത് മുട്ട കടിയുന്ന മെഷീൻ വെച്ചിട്ട് നമ്മളിത് കടിയാൻ പാടുള്ള. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഒരു ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം റെഡിയായി. ഇനി നമുക്കിതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ അപ്പുറം കുറുകിപ്പോയി എങ്കിൽ കുറച്ച് കട്ടിയായി പോവില്ല. അപ്പോൾ ഈ പാലും പാൽപ്പൊടിയും കൂടി ഈ രൂപത്തിൽ കട്ടിയായി കിട്ടില്ല നമുക്ക്. ഇത് ഇത് മതി. നമുക്കൊന്ന് തീയൊന്ന് ഓഫ് ചെയ്യാം. നമ്മൾ ഈ പാലും ഐസ്ക്രീമിൻ്റെ പാലും പിന്നെ നല്ലോണം തണുത്ത് വന്നിന്. ഇനി നമുക്ക് നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ വാനില എസൻസിൻ്റെ ഈ പൗഡർ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ 1 ലിറ്റർ പാലിന് ഈ 2 പാക്കറ്റ് പൗഡർ ഇട്ട് കൊടുക്കണം. എന്നാലേ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ എന്നിട്ട് നല്ലോണം നമ്മൾ ഈ മുട്ട കടിയുന്ന മിഷ്യൻ വെച്ചിട്ട് നല്ലോണം കടഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നമ്മൾ രാവിലെ മിക്കവാറും നമ്മൾ ഐസ്ക്രീം നല്ലോണം ഇത് റെഡിയായിട്ട് വരും. ഇനി നമുക്ക് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ഓയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഐസ്ക്രീം ഈ ഡബയിൽ നമുക്ക് പറഞ്ഞു നമുക്കിത് ഫ്രീസറിൽ അങ്ങനെ എൻ്റെ ഐസ്ക്രീം ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കപ്പിലേക്കൊന്ന് മാറ്റാം. ഇപ്പോൾ നല്ല എന്താ പറയുക നല്ല അടിപൊളി ഐസ്ക്രീമാണ്. ഇതുപോലെ എല്ലാവരും ഇങ്ങനെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കുക. അങ്ങനെ എൻ്റെ അടിപൊളി ഐസ്ക്രീം വന്ന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.